പയ്യെ തുടങ്ങിയ മത്സരം ചെന്നൈയിൻ എഫ് സി വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരം ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാകണമെങ്കിൽ അത് സമനിലയിൽ അവസാനിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാണുന്ന കളിയാണെങ്കിലും 4-1 ഒരുമാതിരി വേറെ ലെവൽ കളിയുടെ കിടിലൻ കളിയുടെ മാസ് മച്ചാൻസിന്റെ വിജയമാണ് നമുക്ക് ഇന്ന് കാണാനായിട്ട് പറ്റിയത്. 4 ഗോളുകൾക്ക് ഒരു ജാതി കളി എന്നൊക്കെ പറയാം. എന്തായാലും പയ്യെ തുടങ്ങിയ മത്സരം പിന്നീട് വെടിപൊട്ടുന്ന സിംഹത്തെ പോലെയായിരുന്നു ചെന്നൈയിൻ എഫ് സിയുടെ ഇന്നത്തെ കളി. ജംഷഡ്പൂരിന് ഒരു അവസരവും ലഭിക്കാത്ത രീതിയിലുള്ള കിടിലൻ കളിയായതുകൊണ്ട് തന്നെ ഇന്ന് ജംഷഡ്പൂർ ഔട്ട് ഓഫ് ഫോം തന്നെയായിരുന്നു. എന്നാൽ ആ ഒരു അവസരം മുഴുവൻ ചെന്നൈയിൻ എഫ് സി ഏറ്റെടുത്തുകൊണ്ട് കിടിലനായിട്ട് അറ്റാക്ക് ചെയ്തു. അതിലുപരി സുബ്രതോ പോൾ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറെ അക്ഷരം പ്രതി തകർത്ത് കളഞ്ഞ ഒരു കാഴ്ച കൂടിയാണ് കാണാനായിട്ട് പറ്റിയത്. 4 ഗോളുകൾ ചറപറ അടിച്ചു കൂട്ടിയ ഒരു കാഴ്ചയാണ് ഈ കളി ഏറ്റവും മനോഹരിതയാക്കിയത്. താരതമ്യേന ചെന്നൈ എഫ് സി തന്നെയായിരുന്നു അറ്റാക്കും ചെയ്തുകൊണ്ടിരുന്നത്. 13-ാം മിനിറ്റിൽ ആദ്യ ഗോൾ വരുന്നു. ഷെംറയുടെ വൺ ടച്ച് പാസിൽ വാൽസ്കിസിന്റെ ഒരു ഒറ്റ ടച്ചിൽ സിമ്പിൾ ആയിട്ട് വളരെ കൂളായിട്ട് ഒരു ഗോൾ നേടുന്നു. ആ ഒരു ഒറ്റ ഗോൾ ലീഡിലായിരുന്നു ആദ്യം മിനിറ്റിൽ തന്നെ ചെന്നൈ എഫ് സി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു മത്സരത്തിൽ ജംഷഡ്പൂരിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ സർജോ കാസ്ട്രോ എന്ന് പറഞ്ഞ പ്ലെയറിനെ സ്റ്റാർട്ടിംഗിൽ വീണ്ടും ചാൻസ് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ഉള്ള പോയിന്റ്. എന്നാലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും കിടിലനായിട്ടുള്ള മൂവ്മെന്റും കാര്യങ്ങളും ഗോളുകളും ഒക്കെ പ്രതീക്ഷിച്ചെങ്കിലും ഒരു ഗോൾ മാത്രമാണ് മറിച്ചടിക്കാനായിട്ട് പറ്റിയത്. അത് സർജോ കാസ്ട്രോയിലൂടെ മാത്രമാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് ജംഷഡ്പൂർ കുറച്ചൊക്കെ അറ്റാക്ക് ചെയ്ത് ഗോൾ നേടുവാനായിട്ട് ട്രൈ ചെയ്തെങ്കിലും 2-ാം ഗോളും ചെന്നൈയിൻ എഫ് സി തന്നെ നേടുന്നു. 42-ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്ന് വന്നത് ഷെംറയുടെ കിടിലൻ ഹെഡറിലൂടെ ഒരു ഗോൾ നേടുന്നു. ഒരു അസിസ്റ്റും ഒരു ഗോളും നേടിക്കൊണ്ട് ഷെംറ വളരെ മനോഹരമായിട്ട് തന്നെ കളിയെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ആദ്യ പകുതി നമുക്ക് കാണാനായിട്ട് പറ്റിയത്. എന്തായാലും ആദ്യ പകുതിയിൽ അവർ പതുക്കെ തുടങ്ങി പിന്നീട് ഗോളുകൾ നേടിയ ശേഷം കോൺഫിഡൻസ് നല്ല രീതിയിൽ ഉയർന്നത് കൊണ്ട് തന്നെ ചെന്നൈയിൻ എഫ് സി എന്ന് പറയുന്നത് ഫുൾ കൺട്രോൾഡ് പ്ലേ തന്നെയായിരുന്നു കാഴ്ച വെച്ചത്. 2-ാം പകുതിയിലോട്ട് വരുമ്പോൾ ജംഷഡ്പൂർ ആയിരുന്നു കുറച്ചുകൂടെ അറ്റാക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ചെന്നൈയിൻ എഫ് സി കുറച്ച് ഹോൾഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന ഒരു കാഴ്ച കാണാനായിട്ട് പറ്റി. എന്നാലും കുറച്ച് അവസരങ്ങൾ ലഭിച്ചെങ്കിലും അത് മുഴുവൻ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളത് ചെന്നൈയിൻ എഫ് സിയുടെ ഏറ്റവും സിഗ്നേച്ചർ പോയിന്റ് തന്നെയായിരുന്നു. 2-ാം പകുതിയിലോട്ട് വരുമ്പോൾ ഒരു ക്രോസ് നിന്നും സെർജോ കാസ്റ്റിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് തെളിയിച്ചുകൊണ്ട് 71-ാം മിനിറ്റിൽ ഒരു ഗോൾ നേടുന്നു. അപ്പൊ 2-1 എന്ന് പറഞ്ഞ നിലയിൽ വന്നപ്പോൾ നമുക്ക് 2-2 സമനിലയാകും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നെങ്കിലും 74-ാം മിനിറ്റിൽ ആ പ്രതീക്ഷ നശിക്കുകയാണ്. കാരണം അനിരുദ്ധ് താപ്പയുടെ ഒരു ത്രൂ ബോളിൽ നിന്നും വാൽസ്കിസിന്റെ ഒരു ചിപ്പിംഗ് ഗോൾ കാണാനായിട്ട് പറ്റി. എന്തായാലും ആ ഒരു ഗോൾ വളരെ മനോഹരിതയാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പന്ത് ചിപ്പ് ചെയ്തതിന് ശേഷം അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാണ് അത് ഗോൾ ആകുന്നത്. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആണ് ആ ഒരു ഗോൾ ആകും എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ആ ഒരു ഗോൾ കൂടെ കണ്ടപ്പോൾ ജംഷഡ്പൂർ കംപ്ലീറ്റ്ലി ഔട്ടായി എന്നുള്ളതിന്റെ കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും വ്യക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ്. കളിയുടെ അവസാന നിമിഷത്തോട്ട് വരുമ്പോൾ വീണ്ടും ഒരു അറ്റാക്ക് കൂടെ നടക്കുന്നു. ഒരു ആദ്യ ഷോട്ട് എടുക്കുന്നു, അത് റീബൗണ്ടായി വരുന്നു. അത് ചാങ്തെ എന്ന് പറയുന്ന പ്ലെയർ ഒരുപാട് പ്രാവശ്യം ഷോട്ടുകളൊക്കെ അടിച്ചു നോക്കിയെങ്കിലും ഗോളാകാത്ത ഒരു അവസരം, തന്റെ കാലിന് ചുവട്ടിൽ വീണ് കിട്ടിയ അവസരം മനോഹരമായിട്ട് തന്നെ ഫിനിഷ് ചെയ്തുകൊണ്ട് 4-1 കളിയെ കൊണ്ടെത്തിക്കുമ്പോൾ ഒരു ത്രില്ലിംഗ് പോരാട്ടം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് വരും. എന്തായാലും അവസാന നിമിഷം ചെന്നൈയിൻ എഫ് സിയുടെ ഡിഫൻസിലോട്ടായിരുന്നു മുഴുവൻ താരങ്ങളും ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ബോക്സിനകത്ത് ഫുൾ താരങ്ങളുണ്ടായിരുന്നു. ഒരുപാട് സിസർ കട്ടുകളും ഷോട്ടുകളും ഒക്കെ ട്രൈ ചെയ്തെങ്കിലും പിന്നീട് ഒരു ഗോൾ എന്ന് പറയുന്ന സ്വപ്നം ജംഷഡ്പൂരിന് കാണാനായിട്ട് സാധിച്ചില്ല. എന്തായാലും ഈ ഒരു മത്സരത്തിന് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് 5-ൽ 5 ഔട്ട് ഓഫ് റേറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു കിണ്ണം കാച്ചിയ മത്സരം തന്നെയായിരുന്നു. ഈ ഒരു മത്സരം കഴിയുമ്പോൾ ചെന്നൈ 6-ാം സ്ഥാനത്തും ജംഷഡ്പൂർ 7-ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടെ കാണാനായിട്ട് പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മാർക്കറ്റ് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു മറ്റൊരു സ്പെൻഡ് കണ്ടായിരിക്കും.